Anand Paul here. പല ബിസിനസ്സുകളും നശിച്ചു പോയിട്ടുള്ള പ്രധാന കാരണം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതെ, പ്രൈസിങ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലപ്പോഴും പലരും പ്രൈസിങ് കൊടുക്കുന്ന സമയത്ത് കൂടിപ്പോവോ കൂടിപ്പോവോ എന്നുള്ള ടെൻഷനൊക്കെ കാരണം പല കാര്യങ്ങളും പരിഗണിക്കാതെ പ്രൈസിങ് ഉണ്ടാക്കും. അപ്പം അവസാനം അവരുടെ ബിസിനസ് മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവായി നല്ല പ്രൈസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാറില്ല, നിലനിന്ന് പോകാറില്ല. അപ്പം എങ്ങനെയാണ് പ്രൈസിങ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം, വലിയ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല, ഒരു ചെറിയ ഉദാഹരണം ചെറിയ സമയം കൊണ്ട് ചെയ്ത് കാണിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഞാൻ ഒരു റൗണ്ട് നെക്ക് ടീഷർട്ടിൻ്റെ പ്രൈസിങ് ആണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു പ്രിൻറ്റും ബാക്കിലൊരു ഫുൾ പ്രിൻറ്റും വരുന്ന ഒരു റൗണ്ട് നെക്ക് ടീഷർട്ടിൻ്റെ പ്രൈസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്ന കോളത്തിൽ മെറ്റീരിയൽ കോസ്റ്റ് പെർ കിലോഗ്രാം എന്ന് കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മാർക്കറ്റിൽ ഒരു ആവറേജ് റേറ്റ് അനുസരിച്ച് 380 രൂപ പോളി കോട്ടൺ ഫാബ്രിക്കിനാവും, അതായത് പോളിസ്റ്ററും കോട്ടണും മിക്സ് ചെയ്യുന്ന ഫാബ്രിക്കിന് 380 രൂപയാവും. അടുത്ത കോളം വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് പെർ പീസ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി 95 രൂപ എന്ന് വന്നു. 380 രൂപയ്ക്ക് 4 ടീഷർട്ട് ഉണ്ടാക്കാൻ തന്നെ, അത് 1 കിലോ 180 GSM ഉള്ള ഫാബ്രിക്കാണെങ്കിൽ ആവറേജ് 4 പീസ് എന്നുള്ളതാണ് കാൽക്കുലേഷൻ. അപ്പോൾ ആ ആവറേജ് 4 പീസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്, B2/4. അപ്പം ഏകദേശം 95 രൂപയോളമാണ് ഒരു പീസിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്. ഇനി അതിൻ്റെ സ്റ്റിച്ചിങ് യാൺ, അതായത് തയ്ക്കുന്ന യാൺ, ബട്ടൺ, അങ്ങനെയുള്ള എക്സ്പെൻസുകൾ. ഇപ്പോൾ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് നമുക്ക് ബട്ടൺ ഒന്നും ആവശ്യമില്ല. സ്റ്റിച്ചിങ് യാൺ, ബാക്കിലെ ടേപ്പ്, ലേബൽ, ഇതിൻ്റെ ബാക്കിൽ വരുന്ന ലേബൽ, താഴെ വരുന്ന ലേബൽ, വാഷ് ആൻഡ് കെയർ ലേബൽ, അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നമുക്കൊരു 5 രൂപയോളം കോസ്റ്റ് കൊടുക്കാം. ഇനി സ്റ്റിച്ചിങ് കോസ്റ്റ്, സ്റ്റിച്ചിങ് കോസ്റ്റ് നമുക്ക് ഏകദേശം ഒരു 30 രൂപയോളം കൊടുക്കാം. 30 രൂപയെ കുറവിൽ ചെയ്യുന്നവരുണ്ട്. അത് ക്വാളിറ്റി അനുസരിച്ചാണ്. സാധാരണ ഈ ടീഷർട്ടിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വരുന്ന ഫിറ്റിങ്സുകൾ എന്തൊക്കെയാണോ അതൊക്കെ അനുസരിച്ചാണ് സ്റ്റിച്ചിങ് കോസ്റ്റ് വരിക. അപ്പം ഇവിടെ ഒരു ടേപ്പ് കൊടുത്ത് ഇവിടെ ഒരു അഡീഷണൽ സ്റ്റിച്ചിങ് ഉണ്ട്, അല്ലെങ്കിൽ താഴെ ഒരു സ്പ്ലിറ്റ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അഡീഷണൽ കോസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നല്ല രീതിയിൽ ചെയ്യുന്നൊരു കോസ്റ്റിങ് ഒരു 30 രൂപ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇനി പാക്കിംഗ് എക്സ്പെൻസസ് നമുക്കൊരു 5 രൂപ കൊടുക്കാം. പാക്കിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കവറ്, അതിൻ്റെ ലേബർ ചാർജ്, അത് ചെയ്യുന്നവർക്കുള്ള ലേബറിൻ്റെ ചാർജ്, അങ്ങനെയുള്ള എല്ലാം കൂടെ. പിന്നെ അതർ മിസ്സലിനിയസ് എക്സ്പെൻസസ്, അതായത് നമ്മുടെ വണ്ടി ഓടിയത്, ഡീസൽ അടിച്ചത്, ഇതിനുവേണ്ടി ഫോൺ വിളിച്ച് ഫോൺ റീചാർജ് ചെയ്തത്, അങ്ങനെയുള്ള ബാക്കി എല്ലാ എക്സ്പെൻസുകളും കൂടെ കൂട്ടി നമുക്കൊരു 2 രൂപ ഒരു ടീഷർട്ടിൽ കൂട്ടാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിലൊരു പ്രിൻ്റ് ഉണ്ട്, നമുക്കതിനൊരു 10 രൂപ കൊടുക്കാം. 10 രൂപ താഴെയാണ് ആവുള്ളൂ, എങ്കിലും ഒരു 10 രൂപ കൊടുക്കാം. പക്ഷേ ഇൻ റിയാലിറ്റി എക്സാക്റ്റ് എമൗണ്ട് കൊടുക്കാവുള്ളൂ, ഒരിക്കലും കൂടി പോകരുത്. ഓക്കെ. പിന്നെ ബാക്ക് പ്രിൻറ്റിന് നമുക്കൊരു 20 രൂപയും കൊടുക്കാം, ബാക്കിലൊരു ഫുള്ളായിട്ടുള്ള പ്രിൻറ്റ്. ഇത് എംബ്രോയ്ഡറി ഓൺ ബാക്ക് സൈഡ്, എംബ്രോയ്ഡറി ഓൺ ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ട് സൈഡിന് ഫ്രണ്ടൊന്നും കൊടുത്തിട്ടില്ല. ഇതിനിപ്പോൾ എംബ്രോയ്ഡറി ഒന്നും വരുന്നില്ലാത്തതുകൊണ്ട് ഒന്നും തന്നെ നമ്മളവിടെ കൊടുക്കുന്നില്ല. അടുത്ത കോളത്തിലോട്ട് വരുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അതായത് കെട്ടിടത്തിൻ്റെ വാടക, അങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മുടെ കറണ്ട് ബില്ല്, അങ്ങനെയുള്ള പല പല സ്ഥലത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിനെല്ലാവരും കൂടിയിട്ട് നമുക്ക് 8 രൂപയും കൂടെ ചാർജ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ കോസ്റ്റിംഗ് വരുന്നത് 167 രൂപയാണ്. അപ്പോൾ അതിലൊരു 15% നമ്മൾ മാർജിൻ ആഡ് ചെയ്തു, 25 രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഈ പറയുന്ന റൗണ്ട് നെക്ക് ടീഷർട്ടിൻ്റെ ഒരു പീസിൻ്റെ വില ഏകദേശം 192 രൂപ വന്നിരിക്കുകയാണ്. ഇതിലൊരുപാട് തകരാറുകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 15% മാർജിൻ കാണുന്ന ഈ 15% ഉണ്ടല്ലോ, ഈ 15% നമ്മുടെ തോന്നി മാസം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഈ 15% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റിൽ എന്താണ് ടീഷർട്ടിൻ്റെ വില എന്ന് നോക്കിയിട്ടാണ്. അതൊന്ന്. അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇതും ഇങ്ങനെ തോന്നിയ പോലെ അങ്ങ് എട്ടെന്ന് ഇടാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മുടെ കമ്പനിയുടെ 8 ആയതുകൊണ്ട് അങ്ങനെ കിടക്കുന്നു, അങ്ങനെ തോന്നിയതുപോലെ ഇടാൻ പറ്റില്ല. അതും കമ്പനിക്കുള്ള ഒരു മാസത്തെ പ്രൊഡക്ഷൻ എത്രയാണ് എന്ന് നോക്കിയിട്ട് വേണം ഈ 8 കൊടുക്കാനായിട്ട്. അതുപോലെ ഈ എക്സ്പെൻസ്, ഇതും 2 കൊടുത്തിരിക്കുന്നതും കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ഇത് നോക്കിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തതിന് ശേഷമാണ് നമുക്ക് ഈ ടോട്ടൽ പ്രൈസിങ് കൊടുക്കേണ്ടത്. ഇനി എല്ലാവരും ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇപ്പോൾ തിരുപ്പൂരൊക്കെ ആണെങ്കിൽ ടീഷർട്ട് ഉണ്ടാക്കുന്ന കമ്പനി തന്നെ, ഇപ്പോൾ ടീഷർട്ടിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്, കമ്പനി തന്നെ നോക്കാം. മെറ്റീരിയൽ പ്രൈസ് എന്ന് പറയുന്നത് 95 രൂപയാണ്, അതൊക്കെ. അതിൻ്റെ കൂടെ ഒരു 30 രൂപയും കൂടെ
സ്റ്റിച്ചിങ് കോസ്റ്റ് കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏകദേശം 125 രൂപയോളം വന്നു. അതിൻ്റെ കൂടെ ഒരു 25 രൂപ പ്രോഫിറ്റും എന്നും കൂടി ഇട്ടിട്ട് 150 രൂപയ്ക്ക് ഈ ടീഷർട്ട് ഈ മെറ്റീരിയൽ ആളുകൾ ചിലപ്പം ചെയ്തു കൊടുക്കും. കിട്ടുന്നവർക്ക് ലാഭമാണ്, അതായത് മേടിക്കുന്നവർക്കത് ലാഭമാണ്. പക്ഷേ ആ മേടിക്കുന്ന കമ്പനി, ആ വിൽക്കുന്ന കമ്പനി എന്നും നിലനിൽക്കില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബാക്കിയുള്ള എക്സ്പെൻസുകളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവരത് അറിയില്ല. ഡയറക്റ്റായിട്ട് ഇതിൽ ഹിറ്റ് ചെയ്യുന്നില്ലല്ലോ, അല്ലെ ഡയറക്റ്റായിട്ട് നമ്മളിത് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇവരറിയാതെ ഈ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മൾ സംരംഭകർ നശിച്ചു. അപ്പം ഇനി മുതൽ പ്രൈസ് ഇടുന്ന കാര്യത്തിൽ, പ്രൈസ് ഇടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ. പല കമ്പനികളും വർഷങ്ങളോളം എടുത്താണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ പ്രൈസ് ഇടുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം, വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ ഭാഗം കൈകാര്യം ചെയ്യാനായിട്ട്. ലാഭം 5% ആണെങ്കിലും കുഴപ്പമില്ല, 6% ആണെങ്കിലും കുഴപ്പമില്ല, ഒരു കാരണവശാലും നഷ്ടത്തോടുകൂടി സാധനങ്ങൾ വിൽക്കലുണ്ടാവരുത്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഈ പറയുന്നത് ഒരു സാധാരണ കച്ചവടക്കാരന് വേണ്ടിയിട്ടാണ്. വലിയ വലിയ കച്ചവടക്കാരൊക്കെ ഇതൊക്കെ എല്ലാം ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ഈ കാണുന്ന ഈ എക്സൽ ഫയൽ ഞാനിപ്പം ഇതിനു വേണ്ടി, ഈ വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, ബൈ.